ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് റോസിൻ്റെ മഴക്കാല പരിചരണവും അതോടൊപ്പം തന്നെ മഴക്കാലത്ത് റോസിന് കൊടുക്കാൻ പറ്റിയ നല്ലൊരു വളത്തെ പറ്റിയുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഹായ്, ഞാൻ സലു. ഗാർഡനിങ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം കാണുന്ന ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് കിട്ടിയുള്ളൂ. മഴക്കാലത്തും നമുക്ക് റോസിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു വളമാണ്, വർഷങ്ങളായിട്ട് നേഴ്സറിക്കാർ കൊടുക്കുന്ന ഒരു വളവും കൂടിയാണ്. ഇത് 500 ഗ്രാമിൻ്റെയാണ്, 80 രൂപയാണ് വരുന്നത്. 80 രൂപീസ് ആണ് ഇതിന് വരുന്നത്. ഇത് റോസിന് മാത്രമല്ല, ഡാലിയയ്ക്കും അതുപോലെ തന്നെ ജമന്തി, ഓർക്കിഡിനും ഒക്കെ നല്ലതാണ്. ഈ ഒരു വളത്തിൻ്റെ അകത്ത് കെമിക്കൽസ് ഒന്നും ചേർത്തിട്ടില്ല. ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള ഫാം വേസ്റ്റാണ്. ബേർഡ്സിൻ്റെയും ആനിമൽസിൻ്റെയൊക്കെ മാനുവേഴ്സ്, അതുപോലെ തന്നെ ആനിമൽ മീലുണ്ട്, ബെർമി കമ്പോസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ നീമിൻ്റെ നമുക്കറിയാമല്ലോ വേപ്പിൻ പിണ്ണാക്ക് വളരെ നല്ലതാണ്. ഇത് ഈ ഒരു ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ഈ ഒരു വളത്തിൽ ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വളമാണ്. ഇപ്പം നമ്മൾ വളമിടുന്നതിന് മുമ്പായിട്ട് ചെടിയിൽ ചെടിച്ചട്ടിയൊക്കെ ആണെങ്കിൽ ഉറങ്ങിയിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം ആ മണ്ണെല്ലാം ഒന്ന് ഇളക്കിയൊക്കെ വിടണം. നന്നായിട്ട് ഇളക്കി വിട്ടതിന് ശേഷം വേണം നമുക്ക് ചെടിയിലേക്ക് ഈ ഒരു വളം കൊടുക്കാൻ. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന റോസ് ഒരു 4 വർഷത്തിന് മേളിലായി. ഇതിപ്പം ഏകദേശം അതിൻ്റെ ഒരു ഒരു എന്താ പറയുക, അതിൻ്റെ ആ ഒരു ചെടി മുരടിച്ച ഒരവസ്ഥയിലാണ്. അപ്പം ഈ ഒരു ചെടിയിലാണ് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഈ വളം. അപ്പം ഇത് ഇടുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, 1 വർഷത്തിന് മേളിൽ പഴക്കമുള്ള ഒരു ചെടിയാണെങ്കിൽ ഇതിനൊരു 4 to 5 teaspoon വരെ നമുക്ക് ഈ ഒരു പ്ലാന്റിന് 1 മാസത്തിലൊരിക്കലും മാത്രം ഈ വളം കൊടുക്കാം. വേറെ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഈ ഒരു സമയത്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. വളമിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇതിൽ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നല്ല സൂര്യപ്രകാശമുള്ള സമയത്ത് ഈ വളം കൊടുക്കാതിരിക്കുക. നമ്മളൊന്ന് മാറ്റി വെക്കുക, സൂര്യപ്രകാശമുള്ള സമയമാണെങ്കിൽ ഷെയ്ഡിലോട്ട് മാറ്റി വെക്കുക ഈ ചെടിയെ. അല്ലാന്നുണ്ടെങ്കിൽ രാവിലെയോ അതിരാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ മാത്രം ഈ ഒരു വളം കൊടുക്കാൻ ശ്രമിക്കുക. ഇതിലിപ്പം നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്റ്റെം മാത്രമേ ഉള്ളൂ. അതിൽ ഇപ്പം പൂക്കളുണ്ടായിരുന്നു, അത് പൂക്കളെല്ലാം വെട്ടിക്കളഞ്ഞു. അതിനുശേഷം കുറച്ച് ഇലകൾ മാത്രമേ ഉള്ളൂ. 1.5 മാസത്തിന് ശേഷം അതിൽ ചെറിയ മുട്ടുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്, ചെറിയ തളിര ഇലകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഫെർട്ടിലൈസറിന് വേണ്ടിയിട്ടുള്ള പ്രൊമോഷണൽ വീഡിയോ ഒന്നും അല്ല. ഇതൊരു 2 മാസം മുമ്പ് ഞാൻ പിന്നെയും പോയി വാങ്ങിച്ച ഒരു പ്രോഡക്റ്റാണ്. കാരണം ഇതിന് മുമ്പ് ഒരുപാട് തവണ ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് അന്വേഷിച്ച് ചെന്നപ്പോഴെല്ലാം അവർ പറഞ്ഞു വാരണാസിയിൽ നിന്ന് വരുന്ന ഒരു പ്രോഡക്റ്റാണ്, അപ്പം ഇതിപ്പം വരുന്നില്ല എന്നാണ് പറഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇതിൻ്റെ കോസ്റ്റ് ഭയങ്കര കൂടുതലാണ്. വാരണാസിയിൽ നിന്ന് ഇവിടെയൊക്കെ ഏജൻസി വഴി അല്ലാതെ ഈ ഒരു പ്രോഡക്റ്റ് എത്തിക്കാൻ പറ്റുന്നില്ല. അപ്പം അതുകൊണ്ട് കോസ്റ്റ് കൂടുതലാണെന്ന് പറഞ്ഞു. പക്ഷേ ഈ പ്രാവശ്യം അവരുടെ ഏജൻസിക്കാർ തന്നെ നേരിട്ട് പോയി എടുക്കുമായിരുന്നു. അപ്പം അങ്ങനെ കണ്ടപ്പോൾ വാങ്ങിച്ച ഒരു പ്രോഡക്റ്റാണ് ഇത്. വന്നിട്ട് നമ്മുടെ സെൻറ്റ് ജെയിംസ് നേഴ്സറി ഉണ്ട് വൈറ്റില, എല്ലാ ഫെർട്ടിലൈസറും അവിടെയുണ്ട്. ഒരുമാതിരിപ്പെട്ട എല്ലാ ഫെർട്ടിലൈസറും നമുക്ക് പോയി ചൂസ് ചെയ്തെടുക്കാം. അങ്ങനെ അവിടുന്ന് കിട്ടിയതാണ് ഇതെനിക്ക് തോന്നുന്നു. ഓൺലൈനിൽ കിട്ടും എന്നാണ് തോന്നുന്നത്. റോസ് കെയർ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പം ഓൺലൈനിൽ കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് വാങ്ങിച്ചിരിക്കേണ്ട ഒരു പ്രോഡക്റ്റാണ്. ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് റോസാ ചെടി വളർത്തുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് റോസാ ചെടി നന്നായിട്ട് വളരാൻ നല്ല മണ്ണ് വേണം. അസിഡിക് ആയിട്ടുള്ള മണ്ണാണ് ഇതിന് ഏറ്റവും അനുയോജ്യം. മണ്ണ് അസിഡിക് ആവാൻ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി, വീട്ടിലെ ചായച്ചെണ്ടി റോസാ ചെടിയുടെ ചുറ്റും നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റൂട്ട്സിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആ ഒരു പോട്ടിൻ്റെ സൈഡിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. രണ്ടാമത്തെ കാര്യം, ഒരുപാട് വെള്ളം തങ്ങി നിൽക്കുന്നത് അത്ര നല്ലതല്ല. മഴക്കാലത്ത് പ്രത്യേകിച്ച് നമുക്ക് ഡ്രെയിനേജ് ഹോൾസൊക്കെ പ്രോപ്പറാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട 3-ാമത്തെ കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞു മണ്ണ് വളരെ പ്രധാനമാണ്.
മണ്ണിൻ്റെ കൂടെ നമ്മൾ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുന്ന സമയത്ത് മണലും ഒപ്പം കമ്പോസ്റ്റും കൂടെ ചേർക്കുന്നത് നന്നായിരിക്കും. നാലാമത്തെ കാര്യം, കാൽസ്യം റോസാ ചെടിയുടെ വളർച്ചയ്ക്ക് ഏറെ ഗുണം ചെയ്യും. അതിനായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നത് മുട്ടത്തോട് പൊടിച്ചത് ഇട്ട് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലുപൊടി ഇടയ്ക്കൊന്ന് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അഞ്ചാമതായിട്ട്, ചെടി പെട്ടെന്ന് വളരാൻ ഇറച്ചി കഴുകിയ വെള്ളം ഒഴിച്ചാൽ മതി, പെട്ടെന്ന് പൂ പിടിക്കുകയും ചെയ്യും. ആറാമത്, മണ്ണ് ഇളകിയ മണ്ണാണ് നമുക്ക് എപ്പോഴും റോസിന് നല്ലത്. വായുസഞ്ചാരം നല്ലതുപോലെ കയറുകയും ഒക്കെ വേണം, എന്നാലേ റോസ് നന്നായിട്ട് വളർന്നു വരത്തുള്ളൂ. അപ്പോൾ ഇടയ്ക്കൊന്ന് റോസിൻ്റെ ആ ചെടിച്ചട്ടിയിലെ മണ്ണ് ഉറഞ്ഞിരിക്കുകയാണെങ്കിൽ ഒന്ന് അതിനെ ഇളക്കി വിടുക. മഴക്കാലത്ത് നമ്മൾ ചെടിച്ചട്ടികളൊന്നും എടുത്ത് ഷെയ്ഡിലോട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്ര വലിയ പ്രശ്നങ്ങളൊന്നും വരുന്ന ഒരു ചെടിയല്ല റോസ്. മഴയാണെങ്കിലും അല്ലെങ്കിൽ നല്ല വെയിലുള്ള ഭാഗത്ത് വെച്ചാലേ ഇത് നന്നായിട്ട് പൂക്കളുണ്ടാകത്തുള്ളൂ. മഴയാണെങ്കിൽ പോലും അത് സർവേ ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ പോട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഹോൾസ് എല്ലാം പ്രോപ്പറാണോ എന്ന് നോക്കുക, വെള്ളം കെട്ടി നിൽക്കാത്ത അവസ്ഥ ഉണ്ടാക്കുക. ആ ഒരു സിറ്റുവേഷൻ മാത്രം നോക്കിയാൽ മതി. ബാക്കിയെല്ലാം നമ്മൾ സാധാരണ ചെടിയെ പരിപാലിക്കുന്ന പോലെ തന്നെയാണ് റോസിനെയും. വെളിയിൽ ഇപ്പം ഇതൊക്കെ നട്ടിരിക്കുന്നത് ചട്ടിയിലല്ല, തറയിലാണ് നട്ടിരിക്കുന്നത്. എന്നിരുന്നാലും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇത് വളർന്നു വരും. പൂക്കളുണ്ടാകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പൂക്കൾ ഉണങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കരിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് കട്ട് ചെയ്യുക. താഴെ ഒരു രണ്ട് മൂന്ന് ഇല താഴോട്ട് വെച്ചിട്ട് കട്ട് ചെയ്യുക. അപ്പം പുതിയ പുതിയ നാമ്പുകൾ ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ മാത്രമേ ഒരുപാട് ബ്രാഞ്ചസും ഒരുപാട് മൊട്ടുകളും ഒക്കെ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ നേരത്തെ കാണിച്ച ഫെർട്ടിലൈസർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. അതുമാത്രമല്ല, ഈ റോസിലുണ്ടാവുന്ന മുരടിപ്പ്, അതുപോലെ തന്നെ മഞ്ഞ കളറിലെ ഇലകളുണ്ടാകുന്നത്, അതുപോലെ മൊട്ടുകളുണ്ടാകുമ്പോൾ കരിഞ്ഞു പോകുന്നത്, ഇതിനെല്ലാത്തിനും പ്രതിവിധിയാണ് ഈ ഒരു ഫെർട്ടിലൈസർ. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ എത്ര തരം റോസ് ഉണ്ടെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന റോസ് ഗാർഡൻ വന്നിട്ട് ലിസ ബാബു മാമിൻ്റെയാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗാർഡനാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.